നമസ്കാരം പേവിഷബാധക്കെതിരായ കരുതലിന് വിട്ടുവീഴ്ചയരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ലോക പേവിഷബാധ ദിനം മനുഷ്യരെയും മൃഗങ്ങളെയും ബാധിക്കുന്ന രോഗങ്ങളിൽ ഏറ്റവും മാരകം പേവിഷബാധയാണ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമാണ് പേവിഷബാധ അഥവാ റാബിസ് പേവിഷബാധ ഉണ്ടാക്കുന്നത് ഒരു ആറ് വൈറസ് ആണ് പേര് ലിസ വൈറസ് ഉഷ്ണരക്തമുള്ള എല്ലാ ജീവജാലങ്ങളെയും പേവിഷം ബാധിക്കും പ്രകടമായ ലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഒരു വൈദ്യശാസ്ത്രത്തിനും രോഗിയെ രക്ഷിക്കാൻ കഴിയില്ല നായകളിലും പൂച്ചകളിലും ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു പന്നി കഴുത കുതിര കുറുക്കൻ ചെന്നായ കുരങ്ങൻ അണ്ണാൻ എന്നീ മൃഗങ്ങളെയും പേവിഷം ബാധിക്കാറുണ്ട് വളർത്തു വളർത്തുമൃഗങ്ങളെയും വന്യമൃഗങ്ങളെയും ഒരുപോലെ രോഗം ബാധിക്കും രോഗം ബാധിച്ച മൃഗങ്ങൾ നക്കുമ്പോഴും മാന്തുമ്പോഴും കടിക്കുമ്പോഴും ഉമിനീരിലുള്ള രോഗാണുക്കൾ മുറിവുകൾ വഴി മൃഗങ്ങളുടെയും മനുഷ്യരുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു ഈ അണുക്കൾ നാടുകളിലൂടെ സഞ്ചരിച്ച് തലച്ചോറിലെത്തി രോഗമുണ്ടാക്കുന്നു തലച്ചോറിലെത്തുന്ന വൈറസുകൾ അവിടെ പെരുകി ഉമിനീരിലൂടെ വിസർജിക്കപ്പെടുന്നു നായ പൂച്ച കുറുക്കൻ എന്നിവയിലൂടെയാണ് മനുഷ്യർക്ക് പ്രധാനമായും പേവിഷബാധ ഏൽക്കുന്നത് ഇവയിലൂടെ കന്നുകാലികളിലേക്കും രോഗം പകരാറുണ്ട് കേരളത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നായകളിലൂടെയാണ് രോഗം പകരുന്നത് മനുഷ്യരിലും മൃഗങ്ങളിലും പേയുണ്ടാക്കുന്ന രോഗാണുക്കൾ ഒന്നു തന്നെയാണ് ആറൺ വൈറസായ ലിസ വൈറസ് ജനസിൽപ്പെട്ട റാബിസ് വൈറസ് ആണ് രോഗമുണ്ടാക്കുന്നത് ലിസ വൈറസ് നാല് തരമുണ്ട് ഒന്ന് റാബിസ് വൈറസ് രണ്ട് ലോഗോസ് ബാഡ് വൈറസ് മൂന്ന് മൊക്കോളോ വൈറസ് നാല് ഹേജ് വൈറസ് മനുഷ്യ ശരീരത്തിൽ രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞാൽ രോഗലക്ഷണം നാലാം ദിവസം മുതൽ പ്രകടമായേക്കാം ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞും രോഗലക്ഷണങ്ങൾ പ്രകടമാകാറുണ്ട് എങ്കിലും മുപ്പത് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയാണ് ശരാശരി നായകളിൽ ഇത് പത്ത് ദിവസത്തിനും മാസത്തിനും മാസത്തിനുമിടയിലാകാം കടിക്കുന്ന മൃഗത്തിന്റെ ഉമിനീരിലുള്ള വൈറസിന്റെ അളവ് കടിയേൽക്കുന്ന ശരീരഭാഗം കടിയുടെ രൂക്ഷത എന്നിവയെ ആശ്രയിച്ച് കാലാവധിയിൽ മാറ്റമുണ്ടായേക്കാം തലച്ചോറിനടുത്ത ഭാഗത്തെ കടിയാണ് ഏറെ അപകടകരം അതുകൊണ്ട് തന്നെ തലയിലും മുഖത്തും കഴുത്തിലും കൺപോളകളിലും ചെവികളിലും കടിയേൽക്കുന്നത് കൂടുതൽ അപകടകരമാണ് പേവിഷബാധയുള്ളവർ വെള്ളം വെളിച്ചം കാറ്റ് എന്നിവ ഭയപ്പെടും വിഭ്രാന്തിയും അസ്വസ്ഥതയും മറ്റു ലക്ഷണങ്ങളുമാണ് ഇവർക്ക് അനുഭവപ്പെടുക മനുഷ്യന് വെള്ളത്തോടുള്ള ഈ പേടിയിൽ നിന്നാണ് മനുഷ്യരിലെ പേവിഷബാധയ്ക്ക് ഹൈഡ്രോഫോബിയ എന്ന് പേര് വന്നത് നായകളിൽ രണ്ടു തരത്തിൽ രോഗം പ്രകടമാകാം ക്രുദ്ധരൂപവും ശാന്തരൂപവും ഉടമസ്ഥനെയും കണ്ണിൽ കാണുന്ന മൃഗങ്ങളെയും മനുഷ്യരെയും എന്തിന് കല്ലും തടിക്കഷ്ണങ്ങളെയും കടിച്ചു നിരിക്കും തൊണ്ടയും നാവും മരവിക്കുന്നതിനാൽ കുരയ്ക്കുമ്പോഴുള്ള ശബ്ദത്തിന് വ്യത്യാസവും ഉണ്ടാകും ഉമിനീരിറക്കാൻ കഴിയാതെ പുറത്തേക്കൊഴുകും ശാന്തരൂപത്തിൽ അനുസരണക്കേട് കാട്ടാറില്ല ഉടമസ്ഥനോട് കൂടുതൽ സ്നേഹം കാണിക്കുകയും നക്കുകയും ചെയ്തെന്നിരിക്കും ഇരുണ്ട മൂലകളിലും കട്ടിലിനടിയിലും ഒതുങ്ങിക്കഴിയാൻ ഇഷ്ടപ്പെടും രണ്ട് രൂപത്തിലായാലും രോഗലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ മുപ്പത്തിനാല് ദിവസങ്ങൾക്കുള്ളിൽ ചത്തുപോകും പേപ്പട്ടിയേക്കാൾ ഉപദ്രവകാരിയാണ് പേവിഷപാതയേറ്റ പൂച്ച പൂച്ചകൾ അപ്രതീക്ഷിതമായി ആക്രമിക്കുകയും മാരകമായ മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്യും കന്നുകാലികളിൽ അകാരണമായ അസ്വസ്ഥത വെപ്രാളം വിഭ്രാന്തി വിശപ്പില്ലായ്മ അക്രമവാസന ഇടവിട്ട് മുക്രയിടുക തുള്ളിത്തുള്ളിയായി മൂത്രം പോവുക എന്നീ ലക്ഷണങ്ങൾ കാണുന്നു കാളകളിൽ അമിതമായ ലൈംഗികാസക്തിയും കാണാം നായകളാണ് രോഗവാഹകരിൽ പ്രധാനികൾ വവ്വാലുകളാണ് അമേരിക്ക കാനഡ എന്നിവിടങ്ങളിലെ പേവിഷവാഹകരിൽ അധികവും വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്